അപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഒരു റിസൾട്ട് അപ്ഡേറ്റും ആയിട്ടാണ് വന്നേക്കുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ടുകൾ ഇന്നും നാളെയായിട്ടൊക്കെ പബ്ലിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓരോ റിസൾട്ടായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ബികോം ഹോണേഴ്സ്, ബികോം പ്രൊഫഷണൽ, BTHM, BHA സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ നവംബർ 2019 റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട്. നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻകാരുടെ ഇല്ല, റെഗുലർകാരുടെയാണ് വന്നേക്കുന്നത് കേട്ടോ. പിന്നെ പുതിയൊരു നോട്ടിഫിക്കേഷൻ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോവിഡ് സ്പെഷ്യൽ എക്സാമിനേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ 4th SEM, 5th SEM, 6th SEM ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കോവിഡ് സ്പെഷ്യൽ എക്സാമിനേഷൻ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടാതെ വേറെ ഒരു 32 എക്സാമുകളുടെ ഇങ്ങനെ കോവിഡ് കാരണം എഴുതാൻ പറ്റാതിരുന്ന കുട്ടികൾക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം അവർ തുറന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നോട്ടിഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. സൂചന 1-3 വിജ്ഞാപനത്തിൻ്റെ തുടർച്ചയായി കോവിഡ് 19 പകർച്ചവ്യാധി സമയത്ത് നടത്തപ്പെട്ട താഴെ പറയുന്ന പരീക്ഷകൾ എഴുതുവാൻ സാധിക്കാതെ വന്ന കോവിഡ് പോസിറ്റീവായിരുന്ന വിദ്യാർത്ഥികൾ, ക്വാറന്റൈനിൽ പ്രവേശിക്കപ്പെട്ടിരുന്ന വിദ്യാർത്ഥികൾ, ഗർഭിണികളായ വിദ്യാർത്ഥികൾ, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ, ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ള വിദ്യാർത്ഥികൾ, വിദേശ രാജ്യങ്ങളിൽ അകപ്പെട്ടു പോയ വിദ്യാർത്ഥികൾ എന്നിവർക്കായി കോവിഡ് 19 പ്രത്യേക പരീക്ഷ, കോവിഡ് 19 സ്പെഷ്യൽ എക്സാമിനേഷൻ നടത്തുന്നതിനായി വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ലിങ്ക് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ 2021 സെപ്റ്റംബർ 30 വ്യാഴാഴ്ച മുതൽ 2021 ഒക്ടോബർ 8 വെള്ളിയാഴ്ച വരെ ലഭ്യമാകുന്നതാണ്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നാളെ സെപ്റ്റംബർ 30 വ്യാഴാഴ്ച മുതൽ ഒക്ടോബർ 8 വെള്ളിയാഴ്ച വരെയാണുള്ളത്. അപ്പോൾ ഏതൊക്കെ എക്സാമുകളാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുക. അതിൽ ക്ലിയർ ആയിട്ട് നെയിം ഓഫ് എക്സാമിനേഷൻസ് ടു ബി കണ്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ വിദ്യാർത്ഥികൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, രജിസ്ട്രേഷന് ഫീസൊന്നുമില്ല. ആദ്യം ഈ എക്സാമുകൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട് എഴുതാൻ പറ്റാണ്ടിരുന്ന എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ എക്സാം എഴുതാൻ പറ്റും. കോവിഡാണ് റീസൺ എങ്കിൽ, നിങ്ങൾക്ക് കൊറോണ വന്നിട്ടോ അല്ലെങ്കിൽ കൊറോണ മൂലം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടാണെന്നുണ്ടെങ്കിൽ. പിന്നെ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട രേഖകൾ, എന്തൊക്കെ രേഖകളാണ് അതിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടതെന്നും അവർ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൽ പോയി നമ്മൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ എക്സാമുകളിൽ എഴുതാൻ പറ്റാണ്ടിരുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നാളെ മുതൽ രജിസ്ട്രേഷൻ ഓപ്പൺ ആവാണ്. 8-ാം തീയതി വരെ രജിസ്ട്രേഷൻ ഉണ്ട്. മിസ് ചെയ്യാണ്ട് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഈ ഒരു ഒറ്റവട്ടേ നിങ്ങൾക്ക് ഈ ഒരു അവസരം എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇൻഫോർമേഷൻസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെമ്മിൻ്റെ ബാക്കിയുള്ള ആളുകളുടെ റിസൾട്ടും പെട്ടെന്ന് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.